ഞാൻ ഉണ്ണുണ്ണിയും കൊണ്ട് പുറത്തിറങ്ങി. എങ്ങനെയാണ് അവനെ ലോക്കപ്പിലേക്ക് കടത്തി വിടുക? ഒടുവിൽ എനിക്കൊരു യുക്തി തോന്നി. കുടിച്ചതുപോലെ അഭിനയിക്കാൻ ഉണ്ണുണ്ണിയോട് ഞാൻ പറഞ്ഞു. ഇവനും കൂടി ഇതിനകത്ത് കിടന്നോണ്ട് സാറേ, കറ്റിറങ്ങിട്ട് ഇറക്കി വിട്ടോളാം. അല്ലി വളരെ ലോറിയിൽ അടിസം കയറി ചത്തു. ആ പൂട്ട ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ തമ്മുക്കോളും. ഗോപകുമാർ വളരെ താമസിച്ചാണ് ഉറങ്ങിയത്. അയാൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ലോക്കപ്പിന്റെ അടുത്തേക്ക് ചെന്നു. നടന്നത് ഏമാനെ കുരുക്കിലാക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു. നടന്നതിനെ കുറിച്ച് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എന്നോട് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോടതി പറയാം. പറയാം ഏമാനെ, കോടതിയിൽ നിന്നല്ല എവിടെ വേണമെങ്കിലും പറയാം. കൊലക്കേസിൽ നിന്ന് ഏമാനെ ഞാൻ രക്ഷിക്കും. ബാലഗംഗാധരനെ നിങ്ങൾക്ക് പേടിയില്ലേ? നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് അയാൾ. പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചാലും ഏമാനു വേണ്ടി ഞാൻ സാക്ഷി പറയും. ശരി ഗോവിന്ദപ്പിള്ളേ, പോയിട്ട് നാളെ രാവിലെ വരൂ. നമുക്ക് രണ്ടൂർ കൂടെ പോയി വക്കീലിനെ കാണാം. ശരി ഏമാനെ. സസ്പെൻഷനിലാണെങ്കിലും നിരപരാധിയായ ഏമാൻ എന്റെ കണ്ണിൽ ഇന്നും ഇൻസ്പെക്ടറാണ്. വിവാഹത്തിന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചു. സെലക്ഷന് വേണ്ടി ലേഖയെ കൂടെ വിളിച്ചിട്ട് അവള് വന്നില്ല. അപ്പോൾ നീ സെലക്ട് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമാണെന്നർത്ഥം. അതിരിക്കട്ടെ, വീടുകളിൽ പോയി ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിച്ചോ? ക്ഷണിച്ചു. ബാലയങ്കാരനെയോ? അദ്ദേഹത്തെ ആദ്യം വിളിച്ചത്. എങ്കിൽ ഞാനും ഒന്ന് വിളിച്ചേക്കാം. ഹലോ, മിസ്റ്റർ ബാലയങ്കാരനല്ലേ? ഞാൻ കൃഷ്ണമേനോനാണ്. നാളെയാണ് ലേഖയുടെ വിവാഹം. ജയൻ വന്ന് വിളിച്ചെന്ന് പറഞ്ഞു. എന്നാലും ഞാനും ഒന്ന് വിളിക്കണമല്ലോ. എല്ലാം പെട്ടെന്നാണ് തീരുമാനിച്ചത്. അവൾ സമ്മതിച്ചു, ഉടനെ വിവാഹ തീയതിയും നിശ്ചയിച്ചു. മിസ്സിസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. കല്യാണം അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ശരി ശരി, നേരത്തെ വരണേ. താങ്ക് യു. സാറേ, എന്താ നമ്മുടെ ഹെഡ് ഗോവിന്ദപിള്ള ചേട്ടനെ ആരോ പാലത്തിനടുത്ത് കൊന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഗോവിന്ദപിള്ള? നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ. എനിക്കെന്ത് സംഭവിച്ചാലും ഏമാനു വേണ്ടി ഞാൻ സാക്ഷി പറയും. Thank you.
ഒരുങ്ങി കഴിഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി? താലികത്തിന് മുമ്പെങ്കിലും നമുക്ക് അവിടെ ചെല്ലണം, ഒന്ന് വേഗം വാ. എന്റെ കൂട്ടുകാരനെ കൊന്നിട്ട് നീ എന്നെ കൊലപ്പുള്ളിയാക്കി. ഇപ്പൊ ഗോവിന്ദ പിള്ളയെ നീ കൊന്നു, ഇനി നീ ജീവിച്ചിരുന്നൂടാ.